ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രിസിറ്റി. നമുക്കറിയാമല്ലോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാമല്ലോ ഒരു എനർജിയും നമുക്ക് പുതുതായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജിയുടെയും പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ഈസ് സിംപ്ലി ദ ഫ്ലോ ഓഫ് ചാർജ്. ചാർജുകളുടെ ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുക. എന്താണ് ചാർജ് എന്ന് നോക്കണ്ടേ? നമുക്കറിയാമല്ലോ നമ്മളുടെ എല്ലാ മാറ്റേഴ്സും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് ചേർന്നിട്ടാണ്. അപ്പോൾ എല്ലാ മാറ്റിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ഒരു ആറ്റത്തിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്? ഒരു ആറ്റത്തിൽ ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്ന് പറയുന്ന അറ്റോമിക് പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത്. പ്രോട്ടോൺസ് ഓൾവേസ് പോസിറ്റീവ്, പ്രോട്ടോൺസിൻ്റെ ചാർജ് എപ്പോഴും പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോൺസ് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവുകയില്ല. ഈ ന്യൂക്ലിയസിന് ചുറ്റും, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കുറേ ഓർബിറ്റൽസ് ഉണ്ടാവും. ആ ഓർബിറ്റൽസിലാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. പ്രോട്ടോൺസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുപോലെ ന്യൂട്രോൺസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ലാതെ ന്യൂട്രൽ തന്നെയാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ന്യൂട്രോൺസിൻ്റെ എണ്ണവും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ 6 ആണല്ലോ അറ്റോമിക് നമ്പർ. അപ്പോൾ കാർബണിൻ്റെ ന്യൂക്ലിയസിനകത്ത് 6 പ്രോട്ടോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഓർബിറ്റൽസിലെല്ലാമായിട്ട് 6 ഇലക്ട്രോൺസും ഉണ്ടാവും. ഇലക്ട്രോൺസ് ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതായത് അവിടെ 6 നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ന്യൂക്ലിയസിനകത്ത് 6 പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസുമാണുള്ളത്. ഈ നെഗറ്റീവ് ചാർജസിൻ്റെ എണ്ണവും പോസിറ്റീവ് ചാർജസിൻ്റെ എണ്ണവും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഒരു നോർമൽ സ്റ്റേറ്റിൽ ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി സ്റ്റേബിൾ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജസ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജസ് ആണ്. ഇനി ചാർജുകളുടെ പ്രോപ്പർട്ടീസ് ആണ് പറയുക. ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർ എപ്പോഴും അകന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവർ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ്ലി ചാർജുമായിട്ടുള്ള പാർട്ടിക്കിളിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അത് തമ്മിൽ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജും പുറത്തുള്ള നെഗറ്റീവ് ചാർജസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പ്രോട്ടോൺസും ഇലക്ട്രോൺസും എപ്പോഴും ബോണ്ടഡ് ആയിരിക്കും. ഇനി എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇതിൻ്റെ ഓർബിറ്റൽസിൽ നിന്നും ഇലക്ട്രോൺസ് ലോസ് ആവും, അതായത് ഇലക്ട്രോൺസിന് കുറച്ചുകൂടി എനർജി കിട്ടുകയും അത് അവിടെ ഫ്രീ ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഫ്രീ ആകുന്ന ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കറണ്ടിന് കാരണമാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ആറ്റംസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ അൺബാലൻസ് ഉണ്ടാവുകയും അവിടെ ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും ചെയ്യുമ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മുടെ കറണ്ടിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ചാർജുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചാർജിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കൂളോം. യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളോം. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് കറണ്ടിന് കാരണമാകുന്നതെന്ന്. അപ്പോൾ ഒരു ഇലക്ട്രോണിൽ എത്രത്തോളം ചാർജ് ഉണ്ടാവും? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ കൂളോമാണ്. അത്രത്തോളം ടൈനി പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻¹⁹ കൂളോമേ ഉള്ളൂ. ഒരു കൂളോം പോലും തികച്ചില്ല. അപ്പോൾ ഒരു കൂളോം ചാർജ് ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് വേണ്ടി വരും? അതായത് ഇത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്.
എനിക്ക് ഒരു കൂളംബ് ചാർജ് വേണമെങ്കിൽ എത്രത്തോളം ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാകണം? ഇവിടെ 1.6 × −10⁻¹⁹ കൂളംബ് ആണ്. ഇതിന് ഒരു കൂളംബ് ആക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഈ 1.6 × 10⁻¹⁹ കൂളംബ് കൊണ്ട് തന്നെ ഈ സൈഡ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എവിടെയും ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഞാൻ 1.6 × 10⁻¹⁹ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈക്വൽ പാർട്സ് ആണ്, ക്യാൻസൽ ആയി പോകുന്നു. സോ ഇസ് ഈക്വൽ ടു 1 കൂളോ. അപ്പോ ഒരു ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിന്റെ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 1.6 × 10⁻¹⁹ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ ആ നമ്പർ, അത്രയും ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൂളോം ചാർജ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ 1/1.6 ഇസ് ഈക്വൽ ടു 0.625. 1/10⁻¹⁹ ഇസ് ഈക്വൽ ടു 10⁻¹⁹. അപ്പോ 0.625 × 10⁻¹⁹ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 1 കൂളോ. 6.25 × 10⁻¹⁹ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 1 കൂളോ. അപ്പോ ഒരു കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവണം? ഏകദേശം 6.25 × 10⁻¹⁹ ഇലക്ട്രോൺസ്. അത്രയും ഇലക്ട്രോൺസ് ചേർന്നാലാണ് 1 കൂളോം ചാർജ് ഉണ്ടാവുക. ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് കറന്റ് ഇസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ പർട്ടിക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു പ്രത്യേക ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജുകളുടെ എമൗണ്ട് ആണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിന്റെ മെഷർ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അപ്പോൾ ഇതൊരു മെറ്റാലിക് കണ്ടക്ടർ ആണ്. അപ്പോൾ അതിലൊക്കെയും കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീ ഇലക്ട്രോൺസ്, കുറേ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റാലിക് കണ്ടക്ടേഴ്സിലുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു കണ്ടക്ടറിൽ കൂടി ഫ്രീ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അതായത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണ്. അത് നമ്മൾ പഠിച്ചു. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് കറണ്ട് ഉണ്ടാകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊരു മെറ്റാലിക് കണ്ടക്ടർ ആണ്. അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, സ്കാറ്റേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ കണ്ടക്ടറിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് കറണ്ടിന്റെ ഫ്ലോയെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഈ ഒരു കണ്ടക്ടറിൽ ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്യാണ്, ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ക്രോസ് സെക്ഷൻ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കൂടി ഒരു യൂണിറ്റ് ടൈം ടി ഞാൻ കൺസിഡർ ചെയ്യുന്നു. എത്രയെങ്കിലും ഒരു സെക്കൻഡ് ആയിക്കോട്ടെ. അപ്പോൾ ടി ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു, ഒരു യൂണിറ്റ് ടൈം. ആ ടൈമിനുള്ളിൽ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി എത്ര നമ്പർ ഓഫ് ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നതാണ് അവിടുത്തെ കറണ്ട്. അതായത് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി ടി ടൈമിനുള്ളിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട്. അതായത് കറണ്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ദാറ്റ് മീൻസ് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് പെർ ടൈം. ഞാനിവിടെ ടി ഇസ് ഈക്വൽ ടു ഒരു 10 സെക്കൻഡ് കൺസിഡർ ചെയ്യുന്നു. ആ 10 സെക്കൻഡിനുള്ളിൽ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി ഒരു 30 കൂളംബ് ഓഫ് ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? ചാർജ് പെർ ടൈം ഇസ് ഈക്വൽ ടു, ഇവിടെ എനിക്ക് 30 കൂളംബ് ഓഫ് ചാർജാണ് കിട്ടിയത്. ഞാൻ എടുത്ത ടൈം 10 സെക്കൻഡ് ആയിരുന്നെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന കറണ്ട് എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു 3 അല്ലേ? ഇനി കറണ്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു യൂണിറ്റ് വേണമല്ലോ. അപ്പോൾ യൂണിറ്റ് ഓഫ് കറണ്ട് ഇസ്
ആംപിയർ. ആംപിയറിലാണ് നമ്മളെപ്പോഴും കറണ്ടിൻ്റെ മെഷർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ആംപിയറിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. സോ ഇവിടെ എനിക്ക് കിട്ടിയ കറണ്ട് 3 ആംപിയർ എന്ന് പറയാം. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ടിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ. ഐ ഈസ് ഈക്വൽ ടു ചാർജിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ക്യൂ. ദെൻ ടൈം ഈസ് ഇൻ ടി. സോ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ ആംപിയേഴ്സ്. ആംപിയർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആൻഡ് യൂണിറ്റ് ഇസ് ഇൻ ആംപിയർ. എങ്ങനെ നമുക്കൊരു 1 ആംപിയർ കറണ്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 1 ആംപിയർ ഓഫ് കറണ്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഫ്ലോ ഓഫ് 1 കൂളംബ് ഓഫ് ചാർജ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 1 കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ആംപിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഹൗ ക്യാൻ ബി ഡിഫൈൻ 1 ആംപിയർ ഓഫ് കറണ്ട്? 1 ആംപിയർ ഓഫ് കറണ്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഫ്ലോ ഓഫ് 1 കൂളംബ് ഓഫ് ചാർജ് പെർ സെക്കൻഡ്. അതായത് 1 കൂളംബ് ഓഫ് ചാർജ് 1 സെക്കൻഡ് ടൈമിൽ ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ 1 ആംപിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളംബ് ബൈ 1 സെക്കൻഡ്. നമുക്ക് ആംപിയേഴ്സിനെയും കറണ്ടിനെയും മില്ലി ആംപിയേഴ്സിലും മൈക്രോ ആംപിയേഴ്സിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചെറിയ കറണ്ട് ആണെങ്കിൽ നമ്മൾ തന്നെ മില്ലി ആംപിയേഴ്സിലും മൈക്രോ ആംപിയേഴ്സിലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യും. സോ എക്സ്പ്രസ് ചെയ്യും. 1 മില്ലി ആംപിയർ ഈസ് ഈക്വൽ ടു 10⁻³ ആംപിയേഴ്സ് ആണ്. 1 മൈക്രോ ആംപിയർ ഈസ് ഈക്വൽ ടു 10⁻⁶ ആംപിയേഴ്സ് ആണ്. ഇനി നമുക്ക് കറണ്ട് ഫ്ലോയെ കുറിച്ച് നോക്കാം. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ക്ലോസ്ഡ് പാത്ത് അവൈലബിൾ ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് കണ്ടിന്യൂസ് പാത്തിൽ കൂടി മാത്രമേ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് എങ്കിൽ കറണ്ട് അവിടെ വെച്ച് ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു ബൾബിന് ഇലുമിനേറ്റ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഉണ്ട്. അതായത് ഒരു ബാറ്ററി ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബൾബും ഉണ്ട്. ബാറ്ററി സോഴ്സാണ് ബാറ്ററി, ബൾബ് ഡിവൈസാണ്. ബാറ്ററിയും ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്യാൻ ഞാനിവിടെ മെറ്റാലിക് വയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കണമെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സോഴ്സ്. അത് ബാറ്ററി ആവാം, മറ്റേതെങ്കിലും സോഴ്സ് ആവാം. ഇവിടെ ഞാൻ ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കൂടി ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുക നെഗറ്റീവ് ടെർമിനൽസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഇങ്ങനെ പോകുന്നു. ബൾബ് ഇലുമിനേറ്റ് ചെയ്യാൻ ആ ഇലക്ട്രിക് കറണ്ട് കാരണമാകുന്നു. എന്നിട്ട് അത് തിരിച്ച് പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റ് ആവുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് തിരിച്ച് ഈ പോസിറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരും. ഇതാണ് ഒരു കംപ്ലീറ്റ് പാത്ത്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായാൽ കറണ്ട് ബ്രേക്ക് ആവും, കറണ്ട് കംപ്ലീറ്റ് ആവില്ല. ഇവിടുന്ന് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല, ഈ ബൾബ് എലിമിനേറ്റ് ആവില്ല. എപ്പോഴും നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതാണ് കറണ്ടിൻ്റെ ഫ്ലോ. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് ഇത്. പക്ഷേ നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിരുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ കുറിച്ചോ പ്രോട്ടോൺസിനെ കുറിച്ചോ ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല. അന്ന് കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് കൺസിഡർ ചെയ്തത് ഏതോ പോസിറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നാണ്. നമ്മളിപ്പോഴും ആ ഒരു കൺവെൻഷണൽ മെത്തേഡ് തന്നെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷന് ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് പോസിറ്റീവ് ചാർജസിൻ്റെ ഡയറക്ഷൻ. കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജാണ്, അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ടായിരിക്കും പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുക. സോ നമ്മൾ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷനായിട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുക? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
നെഗറ്റീവ് ടെർമിനൽ എൻഡ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക എപ്പോഴും പോസിറ്റീവ് ചാർജസിൻ്റെ ഡയറക്ഷനായിട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ സർക്യൂട്ടിൽ നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് നെഗറ്റീവ് ടെർമിനിലേക്ക് എത്തുന്നു. ഇതാണ് ഈ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഫ്ലോ. എങ്ങനെയാണ് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുക? നമുക്ക് കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമല്ലോ. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അമ്മീറ്റർ. ഈ അമ്മീറ്റർ നമുക്ക് മെഷർ ചെയ്യാൻ സർക്യൂട്ടിൽ എപ്പോഴും സീരീസ് കണക്ഷനായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു റൗണ്ട് വരയ്ക്കുക, അതിനകത്ത് എ എന്ന് എഴുതുക. ഇതാണ് അമ്മീറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ. ഇതിന് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവ്. പോസിറ്റീവ് പോസിറ്റീവ് ടെർമിനിലേക്കും നെഗറ്റീവ് നെഗറ്റീവ് ടെർമിനിലേക്കും കണക്ട് ചെയ്യുന്നു. സോ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അമ്മീറ്റർ.